അങ്ങനെ കാത്തിരുന്ന് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. നാളെ വീട്ടില് കട്ട വഴക്കാണ് നടക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. അഖിൽമാരാരൊക്കെ നാക്കും കടിച്ചു പിടിച്ചുകൊണ്ട് സീരോ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ജുനൈസിനെ തല്ലാൻ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് ലാസ്റ്റ്. ഒരിക്കലും ദേഷ്യപ്പെടാത്ത റിനോഷ നാളെ ഷൗട്ട് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് പറയുവാണ് ഞാനിപ്പോ പൊക്കോളം, അല്ലാണ്ട് താൻ എന്റെ അടുത്ത് പറയണ്ട എന്നൊക്കെ പറഞ്ഞ് റിനോഷ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ റിനീഷ പൊട്ടി കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്, വിതുമ്പുന്നതായിട്ടാണ് കാണിക്കുന്നത്. റിനീഷ പറയുന്നുണ്ട് ഞാനത് മോഷ്ടിച്ചതല്ല, എനിക്ക് വാഷിംഗ് മെഷീന്റെ അകത്തുനിന്ന് കിട്ടിയതാണ്, പിന്നെ എന്തിനാണ് അഖിലേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ റിനീഷ പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ എല്ലാവരും തമ്മിൽ കൂട്ട ഒരു പൊരിഞ്ഞ തർക്കം നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് സെറീന അനുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത്, പൈസ പോയത് എന്റെ അല്ല എന്നൊക്കെ സെറീന കിടന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് മിഥുനും ഷിജുവും തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നത്. അത് കഴിഞ്ഞാണ് റിനോഷ ഷൗട്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ബിഗ് ബോസ് പറയുവാണെ പൊക്കോളാം, അല്ലാണ്ട് നീ എന്റെ അടുത്ത് പോകാൻ പറയുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് റിനോഷ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാണ് മെയിൻ ഫൈറ്റ് നടക്കുന്നത്, നമ്മുടെ അഖിൽമാരാറ് ജുനൈസിനോട് ചൂടാകുന്നത്. ജുനൈസ് എന്തോ വാക്കുതർക്കം കഴിയുമ്പോഴത്തേനും താൻ കുറെ നാളായി എന്നൊക്കെ പറഞ്ഞ് ജുനൈസ് പറയുമ്പോഴത്തേനും അഖിൽമാരാർ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നിന്ന് നാക്കൊക്കെ കടിച്ചു പിടിച്ചുള്ള മറ്റേ നമ്മുടെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് തല്ലാൻ വരുന്ന രീതിയിലൊക്കെ അങ്ങ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജുനൈസ് പറഞ്ഞത് താൻ കുറെ നാളായി തല്ലും തല്ലും എന്നൊക്കെ എല്ലാവരോടും പറയുന്നു എന്നാണ് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഖിൽമാരാർ എണീറ്റ് വരുന്ന വഴി പറയുന്നുണ്ട് അതേടാ വാട അങ്ങനെ ഇപ്പൊ ചെയ്ത് കാണിക്കാടാ എന്ന് പറഞ്ഞ ഉള്ള അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തല്ലാൻ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം പറഞ്ഞത്. എന്തായാലും നാളെ വീട്ടിലെ വലിയൊരു അംഗമാണ് നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.